ലോർഡ് ഹല്ലേലൂയ സ്തോത്രം 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏദൻ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ വീണ്ടും ഒരിക്കൽ കൂടെ കുടുംബജീവിതം ആനന്ദകരമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന് ഒരവസരം ഉണ്ടാക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജു അനുവൂർ അവർകളോടുള്ള നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കട്ടെ. ദൈവം തൻ്റെ ദാസൻ്റെ പ്രവർത്തനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ ഈ പ്രവർത്തനം വർദ്ധിച്ചു വരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബജീവിതം ആനന്ദകരമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം കഴിഞ്ഞ ചില നാളുകളായി കാണുന്നത്. കുടുംബജീവിതം എപ്രകാരം ധന്യമാക്കി തീർക്കാം എന്ന പല വിഷയത്തെക്കുറിച്ച് നാം കാണുവാനിടയായി. എന്താണ് കുടുംബം? വിവാഹ ജീവിതത്തിന് മുമ്പ് നാം എപ്രകാരം ഒരുങ്ങേണ്ടിയിരിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് ഒരുക്കേണ്ടത്? വിവാഹ ജീവിതത്തിൻ്റെ മഹാത്മ്യം എന്താണ്? ദാമ്പത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാര്യയും ഭർത്താവും ഒപ്പം കുഞ്ഞുങ്ങളും അറിയേണ്ട രഹസ്യങ്ങളും അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ കാണുവാനിടയായ ഉദാഹരണത്തോടുകൂടെ ആ വിഷയങ്ങളൊക്കെ ചിന്തിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നല്ലോ. ഈ കുടുംബജീവിതം ധന്യമായി തീരുവാനുള്ള പലവിധമായ കാര്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള ഒരു പുസ്തകം എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആ പുസ്തകമാണ് ഇത്, കുടുംബജീവിതം ആനന്ദകരമാക്കാം എന്ന് പറഞ്ഞ ഈ പുസ്തകം. ഇത് ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമാണെങ്കിൽ അറിയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ചു തരാൻ സാധിക്കും. ഇതിൻ്റെ വില 130 രൂപ എങ്കിൽ വേഗത്തിൽ ഇതിൻ്റെ കോപ്പി ആവശ്യമുള്ളവർക്ക് 100 രൂപയ്ക്ക് ലഭ്യമാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതം ധന്യമായി തീരുവാനായി നാം അനേക പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാ ആഴ്ചയിലും പറയുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നാം ആരംഭിക്കുന്നത് ദൈവമാണ് കുടുംബത്തിൻ്റെ നായകനായിരിക്കേണ്ടത്. 2-ാം സ്ഥാനം ഭർത്താവിനും 3-ാം സ്ഥാനം മാത്രമാണ് ഭാര്യയ്ക്കുള്ളത്. ഇത് ആദ്യമേ തന്നെ നാം മനസ്സിലാക്കി കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ വിഷയങ്ങൾ നാം മനസ്സിലാക്കുവാനും എപ്രകാരം കുടുംബത്തെ ദൈവം ആ ഒരു ചട്ടക്കൂട്ടിനകത്ത് കുടുംബജീവിതം എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനെ എപ്രകാരം ധന്യമാക്കി തീർക്കുവാനും കഴിയും എന്ന് അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുമ്പോൾ ഏദൻ തോട്ടത്തിലാണ് ദൈവം ഇത് ആരംഭിച്ചത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്ഥാപനമല്ല ഇത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് ഈ കുടുംബജീവിതത്തെ നശിപ്പിച്ച് കളയുവാനോ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനോ കഴിയുകയില്ല. ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ നിയമങ്ങൾ വന്നാലും കുടുംബത്തിന് അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ ഭാവനവും പവിത്രവുമായ വിഷയങ്ങൾ കുടുംബത്തിനുള്ളിലുണ്ട്. കാരണം അത് ദൈവത്താൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. ഒരുപക്ഷെ ഇത് മനുഷ്യനായിരുന്നു സ്ഥാപിച്ചതെങ്കിൽ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഇന്ന് നമുക്കറിയാം മനുഷ്യൻ അനേക കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഉച്ചഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ്റെ കണ്ടുപിടിപ്പുകൾ അധികവും. മനുഷ്യ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏത് കാര്യവും സാധിക്കാം എന്ന നിലയിലാണ് മനുഷ്യൻ്റെ പോക്ക്. അങ്ങനെയെങ്കിൽ മനുഷ്യനാണ് കുടുംബത്തെ സ്ഥാപിച്ചിരുന്നതെങ്കിൽ അതുപോലെ കുടുംബത്തെ നശിപ്പിക്കുവാനും അത് തുടച്ചു മാറ്റുവാനും കുടുംബം എന്ന ഒരു പദ്ധതിക്ക് മാറ്റം വരുത്തുവാനും മനുഷ്യന് കഴിയുമായിരുന്നു ആ നിലയിൽ പോയിരുന്നേനെ. എന്നാൽ എല്ലാ കാലത്തും ഈ ഭൂമി മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം കർത്താവ് വരുന്ന കാലം വരെ ഈ ലോകത്തിൽ കുടുംബം എന്ന ധന്യമായ ഒരു അവസ്ഥയിലേക്ക് ജനം കടന്നു പോകുവാൻ ദൈവം ആ പദ്ധതി സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബത്തെ തുടച്ചു മാറ്റുവാൻ ആരാലും സാധ്യമല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മാത്രമല്ല കുടുംബജീവിതം ദാമ്പത്യ ജീവിതം അരക്കിട്ടുറപ്പിക്കേണ്ടതിന് പലവിധമായ മാർഗങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം കാണുകയുണ്ടായി. എന്നാൽ വീണ്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിന് തകർച്ച സംഭവിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ ഏതൊക്കെയോ വിഷയങ്ങളിൽ തകർച്ച കാണുന്നുണ്ട്.
ഈ തകർച്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ രീതിയിലൂടെ അത് മനസ്സിലാക്കിക്കൊണ്ട് തകർച്ച സംഭവിക്കരുത് എന്ന ഒരു ആഗ്രഹത്തോടെ അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ പലപ്പോഴും ധന്യമായ ആനന്ദകരമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പണിയുവാൻ നമുക്ക് ഇടയായിത്തീരുകയുള്ളൂ. അപ്പോൾ നാം ഓരോരുത്തരും, അതായത് ഭർത്താവും ഭാര്യയും ആയിരിക്കുന്ന മേഖലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കറിയാം കുടുംബജീവിതം ധന്യമാക്കി ആനന്ദകരമാക്കി നല്ല ഒരു സന്തോഷകരമാക്കി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. എന്നാലും അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരും. പക്ഷേ അതിൻ്റെ മധ്യത്തിലും അതിനെ, ആ പ്രശ്നങ്ങളെ ആനന്ദകരമാക്കുവാനുള്ള വഴിമുറകൾ ദൈവം നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഇല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ആ പ്രശ്നങ്ങളെ തന്നെ അമേ സന്തോഷകരമാക്കിക്കൊണ്ട് ആ സന്തോഷകരമായ കുടുംബജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് നാം നിരന്തരം പ്രയത്നിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായല്ലോ, നമ്മുടെ വീട് ഒരു സൗധമായി തീരണമെങ്കിൽ അതിന് ആലങ്കാരികമായ വസ്തുക്കൾ ഉപയോഗിച്ച് പണിയുന്നത് പോലെ തന്നെ കുടുംബജീവിതവും ധന്യമായി തീരുവാൻ, കുടുംബജീവിതം ആനന്ദകരമാക്കുവാൻ അനുദിന ജീവിതത്തിൽ ആലങ്കാരികമായ സന്തോഷം, സമാധാനം ഇത്യാദി വികാര പ്രകടനങ്ങൾ കുടുംബജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് വിവാഹ ജീവിതത്തിലെ തകർച്ച ഒഴിവാക്കി ആനന്ദകരമായി കുടുംബജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ തകരുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം വിഭിന്നങ്ങളാണ്. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെ ചേർത്തിണക്കി ഒന്നിച്ചു കൊണ്ടുപോകുക, രണ്ട് വ്യക്തികളെ ഒന്നാക്കുക. ദൈവവചനത്തിലും അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇരുവരും ഒരു ദേഹമായി തീരും, പറ്റിച്ചേരും എന്നൊക്കെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ട് ഹൃദയങ്ങളെ ഒന്നാക്കുക, ഒരേ ചിന്തയുള്ളവരാക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാനുഷികമായ പ്രയത്നങ്ങളാൽ അത്രത്തോളം സാധ്യമാകുകയില്ല. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദൈവിക കരുതലും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ അനായാസേനെ വളരെ പ്രയാസമില്ലാതെ തന്നെ ഈ തകർച്ചകളെ ഒന്നാക്കി അമ്മേ സന്തോഷത്തോടെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. അപ്പോൾ കുടുംബ തകർച്ചകൾ വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യതകളെ നാം മാറ്റി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. അതിനുള്ള ജ്ഞാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു 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 ഗ്ലാസ് നാം എടുക്കുമ്പോൾ അതിനെ വളരെ, ഇതൊരു കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് ഈ ഗ്ലാസ്സിനെ നാം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് നാം എടുക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഏതെങ്കിലും സംഭവിച്ച് ഒരു എന്തെങ്കിലും അതിനകത്ത് കൊള്ളുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് പൊട്ടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഇതിന് ചില വിള്ളലുകൾ സംഭവിച്ചാൽ വേഗത്തിൽ പൊട്ടിപ്പോകുവാനും ഉപയോഗശൂന്യമായി മാറുവാനും സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് പൊട്ടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഇതിനെ വളരെ ലളിതമായി ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കുന്നത് പോലെ നാം എടുത്ത് താഴെ ഇടുവാനോ അങ്ങനെ എടുത്ത് സ്പീഡിൽ വയ്ക്കുവാനോ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ഈ ഗ്ലാസ്സിനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇത് കുപ്പി ഗ്ലാസ്സാണ്. അപ്പോൾ ഇത് പൊട്ടാതെ സൂക്ഷിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് പൊട്ടാതെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് ഈ സാധാരണ ഒരു ഗ്ലാസ് പൊട്ടാതെ നാം എങ്ങനെ സൂക്ഷിക്കണം എന്ന് നാം ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കയ്യിലെടുക്കുക, സൂക്ഷ്മതയോടെ തന്നെ നാം കൈ താഴെ വയ്ക്കുക. അതുപോലെ യാതൊരു വിധമായ മറ്റു ഭാരമുള്ള വസ്തുക്കൾ അതിൽ വന്ന് പതിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ലളിതമായ ചില കാര്യങ്ങളാൽ ഈ ഗ്ലാസ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. കഴുകുമ്പോൾ ഇത് സൂക്ഷിക്കണം, വെള്ളം എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കുടിച്ചിട്ട് താഴെ വെക്കുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ പല കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സസൂക്ഷ്മം ഇതിനെ ശ്രദ്ധിക്കുവാൻ കഴിയും. അതുപോലെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് പൊട്ടിപ്പോകുവാനോ ഉടഞ്ഞു പോകുവാനോ ഒക്കെ വളരെ സാധ്യത വളരെ കൂടുതലാണ്. ഈ കാലത്ത് ആധുനിക ലോകത്തിന് അത് വളരെ കൂടുതലാണെന്ന് വേണം പറയാൻ. എന്നാൽ
അത് നമുക്ക് ഭദ്രമായി സൂക്ഷ്മതയോടെ അതിനെ വീക്ഷിക്കുന്നുവെങ്കിൽ, നാം വളരെ ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ, ആ ഗ്ലാസ് എന്നും ഉടഞ്ഞു പോകാത്ത ഒരു ഗ്ലാസ്സായി തന്നെ കാണുന്നത് പോലെ നമ്മുടെ കുടുംബജീവിതവും ഒരിക്കലും അത് പൊട്ടുവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നാം സസൂക്ഷ്മം അതിനെ ഗ്രഹിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ കുടുംബജീവിതം ഒരിക്കലും പൊട്ടിപ്പാളിഷായി പോകുവാൻ ഇടയാവുകയില്ല. അപ്പോൾ എന്താണ് കുടുംബജീവിതത്തിന് തകർച്ച വരുവാനുള്ള കാരണങ്ങൾ? ഇതൊക്കെ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബജീവിതം ആനന്ദകരമായി തീരുവാൻ ഇടയായി തീരും. നമുക്കറിയാം കുടുംബജീവിതത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നാം വീക്ഷിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് മനസ്സുകൊണ്ട് വിവാഹ മോചനം നേടിയവരാണ് പലരും എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ അധികാരപൂർവമായ വിവാഹ മോചനം നേടിയിട്ടില്ല എങ്കിലും അകത്തളത്തിൽ വിവാഹ മോചനം നേടിയ ഭാര്യ ഭർത്താക്കന്മാരെയാണ് ഇക്കാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരുടെ ജീവിതത്തിന്റെ അകത്തെ അവസ്ഥയെ പോയി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, രണ്ട് റൂമുകളിൽ രണ്ട് ഭാഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ജീവിക്കുന്ന ജീവിതമാണ് പല കുടുംബങ്ങളിലും ഇന്ന് നടക്കുന്നത്. രണ്ടു പേർ ഇരുവർക്കും ഇരു ഇഷ്ടങ്ങളായിരിക്കും, അങ്ങനെ ഇത് ഒന്നാക്കപ്പെടുവാൻ കഴിയാതെ ഇരു ധ്രുവങ്ങളിലേക്ക് പിരിഞ്ഞിരിക്കുന്ന വിവാഹ മോചനം അക്ഷരീകമായി സംഭവിച്ചിട്ടില്ലെങ്കിലും എഴുത്തുപൂർവമായി അത് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും കുടുംബത്തിനകത്തളത്തിൽ വിവാഹ മോചനം നേടിയവരാണ് പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എനിക്കറിയാം പല പലരുമായി സംസാരിക്കുമ്പോൾ, പല ഫോൺ കോളുകൾ വരുമ്പോൾ, അവരുടെ ജീവിതത്തിന്റെ അകത്തളത്തിലെ വിഷയങ്ങൾ പറയുമ്പോൾ, നാം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യാതൊരുവിധമായ ബന്ധവുമില്ലാതെ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്, മാത്രമല്ല ഒരു വീട്ടിൽ പാർക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് വിവാഹമോചനം നേടിയ പലരെയും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ സാഹചര്യങ്ങളിലൊക്കെ പലരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാനും ചില ഉപദേശങ്ങളും മാത്രമല്ല ഒപ്പം പ്രാർത്ഥനയും മുഖാന്തരം ചില കുടുംബങ്ങളെ യോജിപ്പിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ പോയി നിന്നവരെയും രക്ഷിക്കുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളതും അമ്മനൊരു നഗ്ന സത്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ നാളുകളിൽ നാം ചിന്തിക്കുമ്പോൾ അനേകരും വിവാഹ മോചനം നേടി തന്നെയാണ് വീട്ടിലായിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ അക്ഷരികമായി ഒരു ദിവസം ശരാശരി 22 പേരാണ് വിവാഹ മോചനം നേടിക്കൊണ്ടിരിക്കുന്നത്, ആത്മഹത്യയിലേക്കും വിവാഹ മോചനത്തിലൂടെ ആത്മഹത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹ മോചനം നടക്കുന്നതും കേരളത്തിലാണ്. കേരളത്തിന് പൊതുവേ ലഭിച്ചിരിക്കുന്ന പേര് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ഇത് മറ്റുള്ളവരാൽ കേരളത്തിന് ലഭിച്ച ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നും വ്യതിചലിച്ച് ആത്മഹത്യയ്ക്കും കൊല്ലും കൊലയും മാത്രമല്ല വിവാഹ മോചനത്തിനുമൊക്കെ ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം സംരക്ഷണ വലയത്തിനുള്ളിലിരിക്കുന്നു എന്ന് പറയുന്ന നാം നമ്മുടെ കുഞ്ഞുങ്ങളുമായി ജീവിക്കുമ്പോൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ധന്യമായി തീരുവാൻ ഇന്ന് നാം ചില വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിക്കാത്ത പക്ഷം ചില ഉപദേശങ്ങൾക്ക് അവരുടെ കാത്, അവരുടെ ചെവി അമ്മ ശ്രദ്ധിക്കാത്ത പക്ഷം കുടുംബജീവിതം ധന്യമായി തീരുവാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടി വരുന്നത്. മാത്രമല്ല വിവാഹ മോചനം നേടി വിവാഹം കഴിച്ച് ചില ദിവസങ്ങൾക്കുള്ളിൽ, ഇല്ലെങ്കിൽ വിവാഹം കഴിച്ച് ചില ആഴ്ചകൾക്കുള്ളിൽ അമ്മ തങ്ങളുടെ കുഞ്ഞ് സ്വഭവനത്തിൽ വന്ന് നിൽക്കുന്നത് ചില മാതാപിതാക്കൾ കാണേണ്ടി വരും. കാരണം യാതൊരുവിധമായ ഒരു കൺട്രോളും ഇല്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ തലമുറ. കാരണം യാതൊരുവിധമായ ചോദ്യവും അവരോട് ചോദിക്കാൻ പാടില്ല, അവർക്ക് എല്ലാം അറിയാം എന്നുള്ള ധാരണയാണ്, എല്ലാം അറിയാം. എന്നാൽ അനുഭവം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ ഒരവസ്ഥയാണ്. അനുഭവ സമ്പന്നർ പറയുന്നത് എന്തുകൊണ്ടും
തലമുറ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അനുഭവസ്ഥർ തങ്ങളുടെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിയാമെന്ന് പറയുന്നത് കേട്ട് കേൾവിയുടെയാണ്, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ടതിലൂടെയാണ്. ഒരിക്കലും അനുഭവം ഇല്ലാത്ത ഒരു തലമുറ എനിക്കറിയാം അതുകൊണ്ട് എന്നോടൊന്നും പറയണ്ട എന്ന് പറയുവാനുള്ള യാതൊരു അനുവാദവുമില്ല. കാരണം അവർ അനുഭവസ്ഥരല്ല. എന്നാൽ മാതാപിതാക്കളായ മറ്റ് അനുഭവസ്ഥരായ അനുഭവ സമ്പന്നരായ അനേക വ്യക്തികൾ പറയുന്നത് കേൾക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നാളെ നമ്മൾ അത് മുഖാന്തരം കണ്ണുനീരൊഴുക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഗതികേട് ഒരു കുടുംബത്തിനും വരരുത്. അതിനുവേണ്ടി ശ്രദ്ധയോടെ ആയിരിക്കണം. ഒരു കുളിർക്കാറ്റു പോലെ, ഒരു മന്ദമാരുതൻ അടിക്കുന്നത് പോലെ, നമുക്കറിയാം ചൂടേറിയ അവസ്ഥയിൽ ഒരു കാറ്റ് വന്ന് നമ്മുടെ ശരീരത്തിലൂടെ തഴുകിയിട്ട് പോയാൽ, ഒരു മന്ദമാരുതൻ നമ്മുടെ ശരീരത്തിലൂടെ അടിച്ചിട്ട് പോകുമ്പോൾ നാം ആ മന്ദമാരുതനെ ആശ്വാസത്തോടെ നാം അത് സ്വീകരിക്കാറുണ്ട്, നാം അത് അനുഭവപ്പെടാറുണ്ട്. ചില മരത്തിന്റെ കീഴിൽ പോയിരിക്കുമ്പോൾ ആ മന്ദമാരുതന്റെ കാറ്റ് ആ മന്ദമാരുതൻ അടിക്കുമ്പോൾ നാം ഒന്ന് ആശ്വസിക്കും, ആ എന്തൊരു കാറ്റ് എന്നൊക്കെ പറഞ്ഞ് നാം സന്തോഷിക്കാറുണ്ട്. അതുപോലെയാണ് കുടുംബ ജീവിതവും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിന്റെ മധ്യത്തിൽ മന്ദമാരുതനെ പോലെ ആഞ്ഞടിക്കുന്ന ഒരു കുളിർക്കാറ്റുണ്ട്. അത് കുടുംബ ജീവിതത്തിൽ ലഭിക്കുവാനിടയായിത്തീരും. അത് ഒരു വാക്കുകൾ കൊണ്ടായിരിക്കും ആ മന്ദമാരുതന്റെ സ്പർശനം പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഒന്നുകിൽ ഒരു ഭാര്യയുടെ, ഇല്ലെങ്കിൽ ഭർത്താവിന്റെ, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളുടെ ആ വാക്കായിരിക്കും ഒരു കാറ്റുപോലെ സന്തോഷമുളവാക്കുന്നത്. എന്നാൽ ഇന്ന് അതിനൊക്കെ സാഹചര്യമില്ലാതെ ഓരോരുത്തരും ഓരോ ദിശയിൽ തങ്ങളുടെ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുക, ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ കുടുംബ ജീവിതം ധന്യമായി തീരുവാനിടയായിത്തീരും. അപ്പോൾ നമുക്കെല്ലാം ആഗ്രഹമുള്ള വിഷയമാ കുടുംബ ജീവിതം ധന്യമായി തീരണമെന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ ജി ശങ്കരക്കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു കവി ഇങ്ങനെ പാടുവാനിടയായി. ജീവിതം എനിക്കൊരു തീച്ചൂളയായിരുന്നപ്പോൾ ഭൂവിതാ വെളിച്ചത്തിൻ വെണ്മ ഞാൻ ഉരുവാക്കി. ഇത് എത്രയോ അർത്ഥവത്തായ ഒരു കവിതയുടെ ശകലങ്ങളാണ്. ജീവിതം എനിക്കൊരു തീച്ചൂളയായിരുന്നപ്പോൾ ഭൂവിതാ വെളിച്ചത്തിൻ വെണ്മ ഞാൻ ഉരുവാക്കി. അപ്പോൾ ഞാനാണ് ഈ തീച്ചൂളയുടെ അനുഭവത്തിലും ഒരു വെണ്മ, ഒരു കുളിർമ ഒക്കെ ഉണ്ടാക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതം ധന്യമായി തീരും, ആനന്ദകരമായി തീരും. ഇത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. പ്രയത്നമാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ പ്രയത്നം സന്തോഷവും മനോഹാരിതയും നൽകും. കുടുംബ ജീവിതത്തിൽ നമുക്കറിയാം, എന്നാൽ പ്രയത്നിക്കാതെ അനുദിന ജീവിതത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കാതെ ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയില്ല. അനുദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതം സന്തോഷമായിരിക്കണം എന്നുള്ള അവസ്ഥയിൽ തീരുമാനത്തോടുകൂടെ മുന്നേറുവാൻ കഴിയുന്നെങ്കിൽ അന്നേ ദിനം സന്തോഷത്തോടുകൂടെ കടന്നു പോകുവാനിടയായി തരും. അങ്ങനെ ഓരോ ദിവസങ്ങളും. അപ്പോൾ അതിന്റെ മധ്യത്തിൽ നാം പ്രയത്നിക്കേണ്ടത്, കുടുംബജീവിതം ധന്യമാക്കുവാൻ പ്രയത്നിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നിരുന്നാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ കുടുംബജീവിതം തകരുവാനുള്ള ചില കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. കുടുംബജീവിതം തകരുവാൻ ചില കാരണങ്ങളുണ്ട്. ഈ തകർച്ചയുടെ കാരണങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ പുതു ദമ്പതികളെ, എന്നെ കേൾക്കുന്ന പുതു തലമുറയെ, എന്നെ കേൾക്കുന്ന കുടുംബസ്ഥരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ തകർച്ചകൾ എന്താണെന്ന് നാം മനസ്സിലാക്കി അതിനനുസരിച്ച് നാം പ്രയത്നിക്കുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ കുടുംബജീവിതം ധന്യമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്ന്, തകർച്ചയുടെ കാരണങ്ങൾ. ഒന്ന്, മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുന്നത് കുടുംബ ജീവിതത്തിന്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാന കാരണമാണ്. മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചേ. സന്തോഷമായിരിക്കണോ, മനസ്സ് തുറന്ന് സംസാരിക്കണം. ഹൃദയത്തിന് ആഴത്തിൽ എന്തുണ്ടോ അത് സംസാരിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഏതെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ മാനസികമായി ദുഃഖമുണ്ടായിരിക്കും. അത് തിരിച്ചുമാകാം ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ.
അങ്ങനെ ഏതെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മനസ്സ് തുറന്ന കാര്യം പറയുക, സംസാരിക്കുക. അപ്പോൾ ഇന്ന് നമുക്കറിയാം, പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുന്നത് പോലുമില്ല. ജോലിയുടെ സാഹചര്യമാകാം, മറ്റ് പല വിഷയങ്ങളുമാകാം, അവർക്ക് തമ്മിൽ അമ്മ കാണുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഈ ഇങ്ങനെയുള്ള പ്രശ്നം ജീവിതത്തിലൂടെ സംഭവിച്ചാൽ കാരണം മാത്രം ഇങ്ങനെയുള്ള കാര്യം, കാരണം തമ്മിൽ കാണുവാൻ കഴിയാതെ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്നെങ്കിലും കാണുന്ന ഒരവസ്ഥയല്ല മാക്സിമം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണുവാൻ, ദിവസവും കാണുവാൻ അവൻ കഴിയുന്നത്ര ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആശയവിനിമയം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ദൂരെയോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കാവുന്ന പലരുമുണ്ട് ഈ ലോകത്തിൽ. പല സാഹചര്യങ്ങളും ആ സ്ഥിതിയിലൂടെയൊക്കെ പലരും കടന്നു പോകുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ജീവിതം ഒരിക്കലും സന്തോഷകരമായി തീരുവാൻ കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ സാഹചര്യങ്ങളിലും ഒരു പക്ഷേ ദൂരസ്ഥലത്താണെങ്കിൽ പോലും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ആശയവിനിമയം, മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും കുടുംബജീവിതം ധന്യമായി തീരുവാനിടയായിത്തീരും. നമുക്കറിയാം, ഒരു ദിവസം രണ്ട് ദിവസം സംസാരിക്കാതിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ആ സംസാരത്തിന് ഗ്യാപ്പ് ഉണ്ടാകും, ആ ബന്ധത്തിന് അല്പം ഗ്യാപ്പ് ഉണ്ടാകുന്നത് പോലെ തോന്നും. എന്നാൽ ദിവസവും ഭാര്യ ഭർത്താക്കന്മാർ ദിവസവും സംസാരിച്ചിരിക്കണം. കാരണം സംസാരിക്കുമ്പോൾ അത് ഒരുപക്ഷേ ദൂരസ്ഥലത്തായിരിക്കുന്നവർ മൊബൈൽ മുഖാന്തരമോ വീഡിയോ കോൾ മുഖാന്തരമോ ഒക്കെ ആയിരിക്കും അതിന് സാധ്യത. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ, കുടുംബജീവിതം ധന്യമായി തീരും. മാത്രമല്ല, ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് ഒളിച്ചു കളി ഉണ്ടാകരുത്. ഒന്നും മറച്ചു വെച്ച് സംസാരിക്കുകയോ ഒന്നും മറച്ചു വെച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താൽ കുടുംബജീവിതം ധന്യമായി തീരും. രണ്ടാമതായി, കുടുംബജീവിതം തകർച്ചയ്ക്ക് മറ്റൊരു കാരണം അംഗീകാരം ലഭിക്കാതെ പോകുന്നതാണ്. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അംഗീകാരം ഭാര്യയ്ക്ക് കൊടുക്കുക, ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട അംഗീകാരം ഭർത്താക്കന്മാർക്ക് കൊടുക്കുക. എന്നാലും ദൈവം ഒരേ ശരീരമായി ഭാര്യ ഭർത്താക്കന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. എങ്കിൽ തന്നെയും കുടുംബത്തിൽ തലയായിരിക്കുന്നത് ഭർത്താവാണ്. ഭർത്താവിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവിടെ പ്രശ്നത്തിന് കാരണമായി തീരും. അവിടെ സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥ, അമ്മൻ മാത്രമല്ല ഭിന്നിപ്പുണ്ടാകുന്ന അവസ്ഥ, ആ അംഗീകാരം കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവിടെ വിള്ളൽ സംഭവിക്കുന്നു. ഇത് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അംഗീകാരം തീർച്ചയായും ഒരു ഭർത്താവ് എന്ന നിലയിൽ അംഗീകാരം കൊടുക്കണം. അവൾ ആയിരിക്കുന്ന മേഖലയിൽ ഏത് അടിസ്ഥാനത്തിൽ അംഗീകാരം കൊടുക്കണമോ, ഒരു ഭാര്യ എന്ന നിലയിൽ സ്നേഹത്തിലും സന്തോഷത്തിലും അംഗീകാര മനസ്സോടുകൂടെ അവളോട് ഇടപെട്ടാൽ ആ സാഹചര്യത്തിൽ കുടുംബജീവിതം ധന്യമായി തീരുവാനിടയായിത്തീരും. അതുപോലെ തന്നെ ഭർത്താവ് എന്ന നിലയിലും ഭർത്താവിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്ത് ആ ബഹുമാനം കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ അവിടെയും കുടുംബജീവിതം ധന്യമായി തീരും. മൂന്നാമതായി, തെരഞ്ഞെടുപ്പിൽ പാളിച്ച സംഭവിക്കുന്നത് കൊണ്ട് കുടുംബജീവിതം തകർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ വളരെ സാധ്യതയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കുടുംബജീവിതത്തിൽ പാളിച്ച സംഭവിക്കാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. കാരണം ഇന്ന് പണത്തിനും പ്രതാപത്തിനും പുറകെ മാത്രം നടക്കുന്ന ഒരു തലമുറയുണ്ട്. തലമുറയെന്ന് മാത്രം പറയുവാനോ അവരെ പഴിചാരുവാനോ കഴിയുകയില്ല. ചില മാതാപിതാക്കളും ഉണ്ടെന്നുള്ളത് സത്യമാണ്, സത്യസന്ധതയാണത്. കാരണം പണത്തിന് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ നോക്കാതെ അവരെക്കാൾ അധികമായി അവൻ ഏത് നിലയിലെങ്കിലും ഉന്നത നിലവാരത്തിലെത്തണം എന്ന അവൻ ആ കുബുദ്ധി കൊണ്ട് പലരെയും പലവിധമായ അവരുടെ സ്റ്റേറ്റസിനനുസരിച്ച് അംഗീകരിക്കുവാൻ യാതൊരു സാധ്യതയോ യോഗ്യതയോ ഇല്ലാത്ത അവസ്ഥയിൽ കുടുംബജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് പാളിച്ച സംഭവിക്കുന്നത് കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ സംഭവിക്കുവാനിടയായി തീരും. ഒരുപക്ഷെ ഭാര്യയ്ക്ക് ശമ്പളം കൂടുതലായിരിക്കാം, ഇല്ലെങ്കിൽ ഭർത്താവിന് ശമ്പളം കൂടുതലായിരിക്കാം, ഇല്ലെങ്കിൽ അതേപോലെ മറ്റു സാഹചര്യങ്ങളൊക്കെ ഇരുവർക്കും ഇരുനിലയിലുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ അതിലൊരു ഈഗോ പ്രശ്നം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനാണ് വലുത്, നീയാണ് വലുത്, ഈ വലിപ്പ ചെറുപ്പം അവിടെ രണ്ടുപേർക്കും വലിപ്പമുള്ളവരായി മാറുമ്പോൾ അവിടെ യാതൊരു വിധമായ സന്തോഷകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ ഇടയാവുകയില്ല.
അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വളരെയധികം പാളിച്ച സംഭവിക്കാതെ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാളിച്ച സംഭവിക്കാതെ ശ്രദ്ധിക്കുക. ഇതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദാഹരണം പറഞ്ഞത് ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും അവസ്ഥയാണ്. ആഹാബിന് ഒരിക്കലും അനുയോജ്യമായ ഒരു കുടുംബത്തിൽ നിന്നോ ആഹാബിൻ്റെ സ്ഥിതിയിൽ നിന്നോ അല്ല ആഹാബ് വിവാഹം കഴിച്ചത്. കാരണം ആഹാബിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തീർണത്തിന് വേണ്ടിയോ തൻ്റെ കച്ചവടം ബിസിനസ്സിൻ്റെ വ്യാപാര വിസ്തൃതിക്ക് വേണ്ടിയോ ഒക്കെയാണ് ആഹാബ് അത് ചെയ്തതെങ്കിലും അവിടെ ഒരിക്കലും സംഭവിക്കരുതാത്ത പ്രശ്നങ്ങൾ സംഭവിക്കുവാനുള്ള കാരണം, ആ വിഗ്രഹാരാധനയിലേക്ക് വഴിതിരിച്ചുവാനുള്ള വിടുവാനുള്ള കാരണം, തൻ്റെ കുടുംബം തൻ്റെ രാജ്യം അമ്മ പൊട്ടി പാളീഷായി പോകുവാനുള്ള കാരണം ആമെ തല്ല ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലെങ്കിൽ ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ പാളിച്ച സംഭവിക്കാതെ വളരെയധികം ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കപ്പെടുന്നു എങ്കിൽ അവൻ കുടുംബജീവിത തകർച്ചയിലേക്ക് പോകുന്നത് അവൻ കുറെ അധികം 90% അതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് ദൈവഹിതം അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായി കുടുംബജീവിതം ആ പഴയ കാലത്ത് അല്ലെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മേൻ ഒരു വിവാഹത്തിൻ്റെ തുണയെ കണ്ടെത്തുവാൻ ചിലരൊക്കെ, എല്ലാവരും ഒന്നും പറയാൻ കഴിയില്ല, പണ്ട് കാലം എന്ന് പറയുവാനും കഴിയത്തില്ല, ഇന്നും അങ്ങനെയൊക്കെ ചെയ്യുന്ന ദൈവമക്കളും ഭക്തരായ പ്രാർത്ഥനാ ജീവിതമുള്ളവർ ഇന്നും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അല്ലാത്തവർ പദവി മാത്രം അതിൻ്റെ പുറകെ മാത്രം പോകുന്നവരൊക്കെ, ആഡംബരം നോക്കി മാത്രം വിവാഹ ജീവിതം കഴിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇന്ന് പട്ടണങ്ങളിൽ വസിക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ അവർ ജീവിച്ചു വന്ന പരിസ്ഥിതി വ്യത്യാസമായിരിക്കും. എന്നാൽ പടുഗ്രാമത്തിൽ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ജീവിത നിലവാരം വേറെയായിരിക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ ഇരു കൂട്ടരും ഒന്നിച്ച് കടന്നു വരുമ്പോൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ആൺകുട്ടി പട്ടണത്തിൽ വളർന്നതാകാം. അപ്പോൾ പട്ടണത്തിൽ അതിൻ്റെതായ പ്രൗഢിയോടും ആഡംബരത്തോടും ജീവിച്ച സാഹചര്യത്തിൽ നിന്നും അവനായിരുന്ന മേഖലകളൊക്കെ വേറെയാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വേറെ നിലയിലുള്ളവരാണ്. ആ നിലയിലുള്ളവരോട് ഇടപെട്ടതിന് ശേഷം കുഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ജീവിച്ച് അവൾ ഈ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങളോട് അനുരൂപപ്പെടുവാനോ അവിടെ വസിക്കുവാനോ ഹൃദയപ്രകാരമായി വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ പട്ടണത്തിലുള്ളവർ ഉപയോഗിക്കുന്ന ധരിക്കുന്ന ആഡംബരമായ ഡ്രസ്സ് വസ്ത്രങ്ങൾ മാത്രമല്ല ഗ്രാമങ്ങളിൽ വസിക്കുന്നവർ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ആ എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന ചില പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അവരെ ഓർത്ത് അഭിമാനിക്കുന്നു. അവർക്ക് അങ്ങനെയുള്ളവരെ എപ്പോഴും നന്ദി പറയാറുണ്ട്. കാരണം ഏതിനും ഏത് സാഹചര്യത്തിലോടും ഇണങ്ങി നിൽക്കുവാനും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഏത് സാഹചര്യത്തോടും ഇണങ്ങി ചേർന്ന് നിൽക്കുവാനുള്ള കഴിവുള്ളവർ. അത്തരത്തിലല്ലാത്തവർ അമ്മേൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മേൻ ബന്ധപ്പെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം. അപ്പോൾ ചിലപ്പോൾ പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഈ പട്ടണങ്ങളിൽ വസിക്കുന്നവർക്കറിയാം അവരുടേതായ ഒരു ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും രാത്രിയിൽ കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്തവരായിരിക്കാം. കാരണം രാത്രികാലങ്ങളിൽ വെളിയിൽ പുറത്തിറങ്ങി സഞ്ചരിച്ചവരും വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്നവരുമൊക്കെയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ വസിക്കുന്നവർ രാത്രി സന്ധ്യയാകുന്നതിന് മുമ്പേ കിടന്നുറങ്ങുന്നവരായിരിക്കാം. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഒന്നിച്ചു പോകുവാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് പാതിരാത്രി പോലെ കുഗ്രാമങ്ങളിലുള്ളവർക്ക് തോന്നും. എന്നാൽ പട്ടണങ്ങൾക്ക് വസിക്കുന്നവർക്ക് ഇത് പട്ടാ പകൽ പോലെ തോന്നാറുള്ളൂ. ഈ സാഹചര്യങ്ങൾ ചേർന്ന് ജീവിക്കുവാനും പൊരുത്തപ്പെട്ടു പോകുവാനുമുള്ള സാഹചര്യം വളരെ പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അമേൻ അവിടെ പ്രശ്നം വരുവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ കുടുംബജീവിതം ധന്യമായി തന്നെ പോകും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ധന്യമായി പോകുവാൻ കഴിയാത്ത
ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ളവരോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും കുടുംബജീവിതം തകർച്ചയിലേക്ക് കടന്നു പോകുവാനുമുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ആ ഒരു വിഷയം അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും. അടുത്തതായി അമ്മ, സാമ്പത്തികമായ കാര്യങ്ങൾ അലസതയുണ്ടായാൽ കുടുംബജീവിതം പ്രയാസകരമായി അമ്മ തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ. ഇപ്പോൾ നമുക്കറിയാം, കുടുംബത്തിൽ വിവാഹത്തിന് ശേഷം അതുവരെ ഭർത്താവായി വരുന്ന ആ വരൻ അല്ലെങ്കിൽ ആ ആൺകുട്ടി ശമ്പളം വാങ്ങിക്കുന്ന ജോലിക്കാരനായിരിക്കാം. അതുവരെ തങ്ങളുടെ മാതാപിതാക്കളുടെ കയ്യിലോ ഇല്ല എങ്കിൽ അവനായിരിക്കുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും തന്റെ ശമ്പളങ്ങളും മറ്റു കാര്യങ്ങളും തന്റെ സാഹചര്യങ്ങളും ഒക്കെ ചെലവഴിക്കുന്നതും ചെലവിടുന്നതും. അതുപോലെ തന്നെ ഭാര്യയായി കടന്നു വരുന്ന പെൺകുട്ടിയും. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇരുവരുടെയും ഒന്നായി തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇരു സാഹചര്യത്തിൽ നിന്ന് വന്നവർ ഒന്നാക്കപ്പെടുന്ന അവസ്ഥയിൽ, സാമ്പത്തിക വിഷയങ്ങളിലും ഒന്നാക്കപ്പെടുന്ന അവസ്ഥയിൽ അവിടെ പ്രശ്നം വരാതെ സൂക്ഷിക്കുവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. കാരണം ചില കഴിഞ്ഞ നാളുകളിൽ കേട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സമ്പാദിക്കുന്ന പണം മുഴുവനും തന്റെ മാതാപിതാക്കളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ഭാര്യ സമ്പാദിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ, ആ ശമ്പളം മുഴുവനും ഭർത്താവ് വാങ്ങിച്ചിട്ട് അല്പസ്വല്പം മാത്രം ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് റിക്ഷയ്ക്ക് പോലും ഓട്ടോറിക്ഷയിൽ പോയി പോകുവാൻ പോലും അനുവദിക്കാതെ അവളുടെ ശമ്പളം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുവാനിടയായി ചില നാളുകൾക്ക് മുമ്പ്. അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം രണ്ടുപേരുടെയും ഒന്നാക്കപ്പെടുമ്പോഴാണ്, സാമ്പത്തിക വിഷയങ്ങളിൽ ഒന്നാക്കപ്പെടുമ്പോഴാണ് അവിടെ സന്തോഷമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്. ഇരുവർക്കുമുള്ളത് രണ്ടായി ഉപയോഗിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഭാര്യയുടേത് ഭർത്താവ് മാത്രം ഉപയോഗിക്കുമ്പോൾ, ഭർത്താവിന്റെ മറ്റു വിഷയങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രശ്നം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കുടുംബജീവിതം തകർച്ചയിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സാമ്പത്തിക വിഷയങ്ങളിൽ രണ്ടുപേരും ഒന്നായി തീരുമാനിച്ച് ഒന്നായി തന്നെ പ്രവർത്തിക്കുന്നു എങ്കിൽ അവിടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയായി തീരുകയില്ല. ഇന്നത്തെ അവസാനമായി, സംശയം ഉണ്ടായാൽ ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ സംശയമുണ്ടായാൽ അവിടെ കുടുംബജീവിതം തകരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വളരെയധികം കൂടുതലാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതും സുപ്രധാനമായ ഒരു വിഷയമാണ് സംശയമുണ്ടാകുക എന്ന് പറയുന്നത്. ഇത് ഭാര്യയ്ക്കും ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഭർത്താവിനും ഉണ്ടാകാം. ഈ വിഷയങ്ങളെക്കുറിച്ച് അധികമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജീവിതത്തിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ വിഷയങ്ങൾ എൻ്റെ ഈ ബുക്കിൽ കുടുംബജീവിതം ആനന്ദകരമാക്കാമെന്ന ഈ പുസ്തകത്തിൽ ഇത് വിശദമായി ഈ വിഷയം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് വളരെ കുറച്ച് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംശയം എന്നതായ വിഷയം ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അത് വിഷം പോലെ ആ കുടുംബത്തിൽ വ്യാപിക്കുവാനും കുടുംബജീവിതം തകരുവാനും ഇടയായിത്തീരും. അപ്പോൾ ഇത് ഉണ്ടാകാതിരിക്കുവാൻ ഒരു വ്യക്തിയെ സംശയിക്കാതിരിക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം സംശയത്തിന് ഒരു കാരണമുണ്ടാകും. അപ്പോൾ കാരണം ഉണ്ടാക്കാതിരിക്കുക, ഇതാണ് ഏറ്റവും പ്രധാന വിഷയം. അപ്പോൾ മുമ്പുള്ള ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവോ ആയി തീർന്നതിന് ശേഷം അതിനു മുമ്പ് പല ഫ്രണ്ട്ഷിപ്പും അവർക്കുണ്ടാകാം, പല ഫ്രണ്ട്ഷിപ്പും. എന്നാൽ ഒരു വിഷയം മനസ്സിലാക്കണം, ഭാര്യ ഭർത്തൃ ജീവിതത്തിനകത്തേക്ക് വന്നതിന് ശേഷം മറ്റു ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതിനു മുമ്പ് അവർ ഏത് രീതിയിൽ നടന്നവരായാലും അതിനു ശേഷം അവർ ഒന്നിച്ച് ജീവിക്കുന്നതിനുമ്പോൾ അവർ സന്തോഷമായി ജീവിക്കുക. അതിനു മുമ്പുള്ള അവരുടെ അവസ്ഥ ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത അവസ്ഥയിലായിരുന്നിരിക്കാം, മറ്റു പല സാഹചര്യങ്ങളോ കൊണ്ടോ അത്തരത്തിലുള്ള അവസ്ഥയിലായിരിക്കുന്നവർ കുടുംബജീവിതത്തിൽ അകപ്പെട്ടതിന് ശേഷം യാതൊരുവിധമായ സംശയാസ്പദമായ യാതൊരുവിധമായ കുറ്റങ്ങളും കണ്ടുപിടിക്കുവാൻ വകയില്ലാത്ത വിധത്തിൽ നാം ഭാര്യ ഭർത്താക്കന്മാർ നടക്കണം എന്നുള്ളത് വളരെ മുഖ്യമായൊരു വിഷയമാണ്.
അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ രഹസ്യങ്ങളും ഇവർ തുറന്നു പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഭാര്യ ഭർത്താവായി പുതിയതായി പ്രവേശിക്കുന്നവർ മനസ്സിലാക്കേണ്ട വിഷയം, തങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന വിഷയം നിങ്ങൾ പരമാവധി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഏത് വിഷയങ്ങൾ പറയുന്നതിനും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ കേൾക്കുന്ന വ്യക്തി പിന്നീട് അത് എപ്രകാരം എടുത്തുകൊള്ളും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം സംശയം വരുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പരമ്പരാഗതമായി സംശയമുള്ളവർ ഉണ്ട്, അവർ സംശയാസ്പദമായി തന്നെ ചിന്തിക്കുന്നവരായിരിക്കും. രണ്ട്, അമ്മ തൻ്റെ തുണ തനിക്ക് മാത്രം ഉള്ളവനാണ്, ഇത് മറ്റുള്ളവർ ആർക്കും കൊടുക്കുവാൻ എനിക്കിഷ്ടമല്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ സംശയമുണ്ടാകാം. മൂന്നാമതായി, ആരെങ്കിലും അമ്മ ഉദാഹരണം പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അനേക ഫ്രണ്ട്സ് സഹപാഠികൾ ഉണ്ടായിരിക്കാം. വിവാഹത്തിന് ശേഷവും ഭാര്യയോ ഭർത്താവിനെയോ മാറ്റി നിർത്തി ആ ഭാര്യയോ ഭർത്താവോ തങ്ങളുടെ സഹപാഠികളും ഒത്ത് അവിടെ കുശല പ്രശ്നത്തിൽ ഏർപ്പെട്ടാൽ ഈ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇവിടെ ആക്കപ്പെട്ടിരിക്കുന്നവർക്ക് സംശയം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട വിഷയം, അതിനു മുമ്പുള്ള സഹപാഠികളോട് ആദ്യത്തെ അനുഭവത്തിൽ എത്രത്തിലിരുന്നു അതിൽ നിന്ന് അല്പം വേറിട്ട് തന്റെ ഭാര്യയോ ഭർത്താവോ ആഗ്രഹിക്കുന്ന അളവിൽ മാത്രം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് സഹപാഠികളോട് ഇടപഴകുക. രണ്ട്, മാറ്റി നിർത്തി സംസാരിക്കാതിരിക്കുക. സംശയം എന്ന രോഗമാണ്. സംശയരോഗം വന്നിരുന്നാൽ അതിനെ ചികിത്സിക്കുവാൻ വളരെ പ്രയാസമാണ്. ആ സംശയരോഗത്തെക്കുറിച്ചും ഞാൻ പലവിധമായ വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സംശയരോഗം പിടിപെട്ടാൽ അതിനെ ചികിത്സിക്കുന്നത് എങ്ങനെ, ഈ വിഷയങ്ങളൊക്കെ നാം ഗൂഢമായി പല കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സംശയരോഗം വരാതിരിക്കുവാൻ അതിനുള്ള കരുത്തായ ആ സീഡ്, ആ വിത്ത് ഇട്ടുകൊടുക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. അപ്പോൾ സംശയരോഗം ഉണ്ടായാൽ കുടുംബജീവിതം തകർച്ചയിലേക്ക് കടന്നു പോകുവാൻ ഇടയുണ്ട്. മാത്രമല്ല, ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിത പങ്കാളി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവിടെ കുടുംബജീവിതം തകരുവാനിടയായി തീരും. അവിഹിത ബന്ധം ദൈവം വെറുക്കുന്ന ഒരു പാപമാണ്. സ്വന്തം ഭാര്യയോ ഭർത്താവോ ഉള്ളപ്പോൾ മറ്റൊരാളുമായി ബന്ധപ്പെടുക, മറ്റൊരു ബന്ധം കെട്ടി ഉയർത്തുക, ഈ ബന്ധങ്ങളിൽ പ്രവേശിച്ചാൽ അവിടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമാകുവാനുള്ള സകല സാധ്യതയുമുണ്ട്. അപ്പോൾ ദാമ്പത്യേതര അശുദ്ധി ദൈവം വെറുക്കുന്ന പാപമാണ് പറഞ്ഞല്ലോ. മറ്റും പലവിധമായ വിഷയങ്ങൾ ഇതിൻ്റെ മധ്യത്തിൽ പറയുവാനുണ്ടെങ്കിലും അമ്മേനെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. അവിഹിത ബന്ധം, സംശയം, മാത്രമല്ല മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക, അംഗീകാരം ലഭിക്കാതെ പോകുക, തെരഞ്ഞെടുപ്പിൽ പാളിച്ച സംഭവിക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ അലസതയുണ്ടാകുക, ഇത്യാദി വിഷയങ്ങൾ കൊണ്ട് കുടുംബജീവിതം അമ്മ തകർക്കപ്പെടുവാൻ, തകർച്ച അനുഭവിക്കുവാൻ അമ്മ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം തകർച്ച അനുഭവിക്കാതിരിക്കുവാൻ, തകർച്ചയുടെ ആ വക്കിൽ പോയി രക്ഷപ്പെടുന്നതിന് മുമ്പേ ശ്രദ്ധിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുക, അംഗീകാരം കൊടുക്കുക, തെരഞ്ഞെടുപ്പിൽ പാളിച്ച സംഭവിക്കാതെ സൂക്ഷിക്കുക, സാമ്പത്തിക കാര്യങ്ങൾ അലസതയുണ്ടാകാതെ സൂക്ഷിക്കുക, സംശയം ഉണ്ടാകാതെ സൂക്ഷിക്കുക, അവിഹിത ബന്ധം അമേൻ ഇല്ലാതെ നാം സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്യാദി കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ കുടുംബജീവിതം തകർന്നു പോകാതെ കുടുംബജീവിതത്തെ കെട്ടി ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കും. കുടുംബജീവിതം ആനന്ദകരമാക്കുവാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്ഥാപനമായ കുടുംബജീവിതത്തെ സ്വർഗതുല്യമാക്കി സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്നും അടുത്ത ചൊവ്വാഴ്ച 5 മണിക്ക് വീണ്ടും ഏദൻ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ നമുക്ക് കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.